നമ്മൾ പരിചയപ്പെടുന്ന ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ കൊർണേലിയസ് പാപ്പ. 250 ജനുവരി 20 തീയതി വിശുദ്ധ ഫേബിയന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം 16 മാസത്തേക്ക് മാർപ്പാപ്പമാർ ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു അന്നത്തെ ചക്രവർത്തി ഡേസിയൂസ് നടത്തിയ മതപീഡനം. കൊർണേലിയസിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹത്തിന്റെ സമകാലികനായ വിശുദ്ധ സിപ്രിയാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അക്കാലത്ത് ഒരു വലിയ തർക്കമുണ്ടായി. വിഗ്രഹങ്ങളെ ദൂപിച്ചവരായാലും വിഗ്രഹങ്ങളെ ദൂപിച്ചുവെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയവരായാലും അവരെ തിരഞ്ഞെടുത്ത് കൂടെന്ന് നൊവിഷ്യൻ വാദിച്ചു. ഈ ആഫ്രിക്കൻ താമസിയാതെ ഒരു എതിർപാപ്പയായി പ്രത്യക്ഷപ്പെട്ടു. കൊർണേലിയസ് പാപ്പ റോമിൽ 60 മെത്രാന്മാരെ വിളിച്ചു വരുത്തി ഒരു സൂനഗദോസ് നടത്തി. നൊവിഷ്യനും സന്നിഹിതനായിരുന്നു. സൂനഗദോസ് അദ്ദേഹത്തെ മഹറൂൺ ചൊല്ലി. നൊവിഷ്യൻ മനസ്തവിച്ചില്ല. സിപ്രിയൻ കൊർണേലിയസ് പാപ്പയുടെ കൃത്യബോധത്തെയും കാരുണ്യത്തെയും വാനോളം പുകഴ്ത്തി. ഡേസിയൂസ് 251 മരിച്ചു. അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ ഗാലൂസ് ചക്രവർത്തിയായി. ഉടനെ ഒരു വസന്ത പടർന്നു പിടിച്ചതിനാൽ ക്രിസ്ത്യാനികളെ ബലി ചെയ്ത് ദേവന്മാരെ പ്രസാദിപ്പിക്കണമെന്ന് ഗാലൂസ് നിശ്ചയിച്ചു. കൊർണേലിയസിനു തന്നെ ആദ്യത്തെ രക്തസാക്ഷിത്വ മകുടം സിദ്ധിച്ചു.